മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജനന തിരുനാളിന്റെ എല്ലാ ദൈവാനുഗ്രഹവും നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ്. പരിശുദ്ധ കത്തോലിക്ക സഭ 3 ജനനങ്ങളെയാണ് ആഘോഷിച്ചിട്ടുള്ളത്. ആരാധനക്രമ വത്സരത്തിൽ നമ്മുടെ കർത്താവിന്റെ പിറവി തിരുനാളും സ്നാപകയോഹന്നാന്റെ ജനനവും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജനനവുമാണ് 3 ജനനങ്ങളെ സഭ ആഘോഷിക്കുന്നു. രക്ഷാകര ചരിത്രത്തിലും ദൈവിക വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണത്തിലും ഈ 3 ജനനങ്ങൾക്കുമുള്ള അനിതര സാധാരണമായ പ്രാധാന്യത്തെ വെളിവാക്കുന്നതാണ് ഈ ആഘോഷങ്ങൾ. പരിശുദ്ധ കന്യകാമറിയത്തിന് സഭയുടെയും വിശ്വാസികളുടെയും ചരിത്രത്തിലുള്ള രക്ഷാകര ചരിത്രത്തിലുള്ള വളരെ സവിശേഷമായ ഒരു സ്ഥാനത്തെ സഭ ഏറ്റുപറയുന്ന ഒരാഘോഷമാണ് മറിയത്തിന്റെ ജനന തിരുനാൾ ആഘോഷിക്കുന്നതിലൂടെ നടക്കുന്നത്. AD 4 മുതൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജനന തിരുനാൾ ആഘോഷിച്ചിരുന്നതായി സഭയുടെ പാരമ്പര്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. മറിയത്തെക്കുറിച്ച് സുറിയാനി സഭയുടെ അഭിമാനമായിട്ടുള്ള പരിശുദ്ധാരൂപിയുടെ വീണ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന മാർ എഫ്രൈം അദ്ദേഹത്തിന്റെ നിസീബിയൻ ഗീതങ്ങളിൽ ഇങ്ങനെ മറിയത്തെ പ്രകീർത്തിച്ച് പാടുന്ന സുന്ദരമായ വരികളുണ്ട്. മേരി ഈസ് ദ ഗാർഡൻ അപ്പോൺ വിച്ച് ഡിസെൻഡഡ് ഫ്രം ഫാദർ ദ റെയിൻ ഓഫ് ബെനഡിക്ഷൻ ഫ്രം ദാറ്റ് റെയിൻ ഷി ഹെർസെൽഫ് സ്പ്രിങ്കിൾഡ് ടു ദ ഫേസ് ഓഫ് ആദം. മറിയം ഒരു പൂന്തോട്ടമാണ്. സ്വർഗപിതാവിൽ നിന്ന് അനുഗ്രഹങ്ങളുടെ കൃപാവർഷം പെയ്തിറങ്ങിയ പൂന്തോട്ടമാണ് മറിയം. ആ കൃപാവർഷത്തിൽ നിന്ന് അവൾ ആദത്തിന്റെ മുഖത്തേക്ക് ആർദ്രതയുള്ളതാക്കി ജലം തളിച്ചു. എഫ്രെ പാടുകയാണ്. മറിയത്തിന് സഭയിൽ, പ്രത്യേകിച്ച് പൗരസ്ത്യ സഭയിലുള്ള വളരെ സവിശേഷമായ സ്ഥാനത്തെയാണ് മറപ്രേമിന്റെ സ്തുതിഗീതകം നമ്മളോട് പറയുന്നത്. വിശുദ്ധ വേദപുസ്തകം കന്യകാമറിയത്തിന്റെ ജനനത്തെക്കുറിച്ചോ ബാല്യത്തെക്കുറിച്ചോ നിശബ്ദതയാണ് പുലർത്തുന്നത്. എങ്കിലും മറിയത്തിന്റെ വേദപുസ്തകത്തിനപ്പുറമുള്ള ബാല്യത്തെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത് AD 1 എഴുതപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന പ്രോട്ടോവഞ്ചേലിയം ഓഫ് സെന്റ് ജെയിംസ് എന്ന ഒരു അപ്രമാണിക ഗ്രന്ഥത്തിൽ നിന്നാണ്. ഈ ഗ്രന്ഥത്തിലെ വിവരണം അനുസരിച്ച് ജോവാക്കിം അന്ന എന്ന വൃദ്ധ ദമ്പതികൾ ഐൻകരീം എന്ന ഗ്രാമത്തിൽ, ജെറുസലേമിനടുത്തുള്ള ഗ്രാമത്തിൽ ജീവിച്ചിരുന്ന ഈ ദമ്പതികൾ നീണ്ട വർഷങ്ങളിലെ അവരുടെ അനവത്യ ദുഃഖത്തിന്റെ ഒടുവിൽ അവരുടെ പ്രാർത്ഥനയ്ക്കും നിലവിളിക്കും സ്വർഗം കൊടുത്ത ഉത്തരമായിരുന്നു മറിയമെന്ന പെൺകുഞ്ഞ്. സ്വർഗം കാണിച്ച ഈ വലിയ കരുണയോട് ജോവാക്കിമും അന്നയും പ്രത്യുത്തരിക്കുന്നത് 3.5 വയസ്സായപ്പോൾ ദൈവം തന്ന ഈ കുഞ്ഞിനെ ദൈവത്തിന് തന്നെ ജെറുസലേം ദേവാലയത്തിൽ കൊണ്ടുവന്ന് സമർപ്പിക്കുകയാണ് ചെയ്തത്. പിന്നീട് 3.5 വയസ്സ് മുതൽ വിവാഹ നിശ്ചയം വരെ മറിയം ദേവാലയത്തിലാണ്, പുരോഹിതരുടെ മേൽനോട്ടത്തിലാണ് വളർത്തപ്പെട്ടത് എന്നാണ് ഈ അപ്രകാണിക ഗ്രന്ഥത്തിൽ നിന്ന് നമ്മൾ കാണുന്നത്. AD 4 മുതൽ സഭയിൽ മറിയത്തിന്റെ ജനന തിരുനാൾ ആചരിക്കുന്നുണ്ടെങ്കിലും 8 നോമ്പിനും മറിയത്തിന്റെ ജനന തിരുനാളിന് ഒരുക്കമായുള്ള 8 നോമ്പിന് വളരെ സവിശേഷമായ പ്രാധാന്യം ലഭിക്കുന്നതിന് ഒരു ചരിത്രപരമായ കാരണം പൗരസ്ത്യ സഭകളിലുണ്ട്. ഇന്നത്തെ ഇറാഖിലെ ബസ്രയ്ക്ക് അടുത്തുണ്ടായിരുന്ന ഒരു ചെറിയ പട്ടണമായിരുന്നു ഹീര. ക്രൈസ്തവ ഭൂരിപക്ഷ പ്രദേശമായിരുന്നത് ബസ്രയിലെ ഖലീഫ ഹീര എന്ന് പറയുന്ന ഈ പട്ടണം ആക്രമിക്കുകയും അവിടെയുള്ള ക്രൈസ്തവരെ കീഴടക്കുകയും അവരെ അടിമകളാക്കുകയും ചെയ്തു. മഹാക്രൂരനും സ്ത്രീ വിഷയത്തിൽ അതീവ തൽപരനുമായിരുന്ന ഈ ഭരണാധികാരി ഓരോ 3 ദിവസം കൂടുമ്പോഴും ഹീര എന്ന ഈ ക്രൈസ്തവ പട്ടണത്തിൽ വരികയും അവിടെ നിന്ന് കന്യകമാരെ തന്റെ ഇഷ്ടത്തിന് വേണ്ടി ബലമായി പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്യുകയായിരുന്നു. തങ്ങളുടെ സ്ത്രീകളുടെ അഭിമാനം സംരക്ഷിക്കാൻ പറ്റാതെ നിസ്സഹായരായിരുന്ന, ദുർബലരായിരുന്ന അവിടുത്തെ ക്രൈസ്തവർ അവസാനം പരിശുദ്ധ മറിയത്തിൽ അഭയം പ്രാപിക്കാൻ തീരുമാനിക്കുകയാണ്. അവിടെയുള്ള ആളുകൾ 3 ദിവസത്തെ ഒരു നോമ്പും ഉപവാസവും പ്രഖ്യാപിക്കുകയാണ്. ഈ മഹാക്രൂരനായ ഖലീഫയിൽ നിന്ന് മറിയത്തിന്റെ മാധ്യസ്ഥയിലൂടെ സ്വർഗം അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി. അങ്ങനെ ആ ഉപവാസ പ്രാർത്ഥനയുടെ ഇടയിലെ പരിശുദ്ധ കുർബാന അർപ്പണത്തിൽ ബലിയർപ്പിക്കുന്ന പുരോഹിതന്
മറിയത്തിന്റെ ഒരു സ്വർഗീയ ദർശനവും ഒരു സ്വരവും അയാൾ കേൾക്കുകയാണ്. അവിടുത്തെ മനുഷ്യരെ പീഡിപ്പിച്ചിരുന്ന, അവരുടെ സ്ത്രീകളുടെ അഭിമാനം കവർന്നിരുന്ന ക്രൂരരായ ഗലീഫയിന് ഭയപ്പെടേണ്ടതില്ല, അയാൾ മരിച്ചുപോയി എന്നുള്ളതായിരുന്നു ഈ ദർശനത്തിന്റെ സാരം. പരിശുദ്ധ കന്യകാമറിയം ഇടപെട്ട് തങ്ങളുടെ അഭിമാനവും ജീവനും സംരക്ഷിച്ചതിലുള്ള നന്ദി സൂചകമായിട്ട് ഹീരയിലെ ജനങ്ങൾ 3 പകരം 8 ദിവസത്തേക്ക് തങ്ങളുടെ നോമ്പും പ്രാർത്ഥനയും നീട്ടുകയും മറിയത്തോടുള്ള തങ്ങളുടെ അഗാധമായ ശരണം പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജനന തിരുനാൾ ഒരുക്കമായുള്ള 8 നോമ്പിന്റെ പിറകിലെ ചരിത്ര യാഥാർത്ഥ്യം ഇതാണ്. ഇത് കേരള സഭയെ സംബന്ധിച്ചും 8 നോമ്പിന് ഇങ്ങനെ ഒരു ചരിത്ര പശ്ചാത്തലം കൂടിയുണ്ട്. ടിപ്പു സുൽത്താന്റെ ഭീകരമായ കടന്നാക്രമണത്തിൽ തകർക്കപ്പെട്ട അനേക ക്രൈസ്തവ കേന്ദ്രങ്ങളെ കുറിച്ച് ചരിത്രം നമ്മളോട് പറയും. അർത്താറ്റു പള്ളി ഉൾപ്പെടെയുള്ള ക്രൈസ്തവ കേന്ദ്രങ്ങൾ, അങ്ങനെ ടിപ്പുവിന്റെ ആക്രമണത്തിൽ തങ്ങളുടെ അഭിമാനം സംരക്ഷിക്കപ്പെടാൻ വേണ്ടി, ജീവൻ സംരക്ഷിക്കപ്പെടാൻ വേണ്ടി കേരളത്തിലെ ജനങ്ങളും ഒരുപക്ഷെ ഹീരയിലെ മനുഷ്യരുടെ പാഠത്തിൽ നിന്നായിരിക്കും, മാതൃകയിൽ നിന്നായിരിക്കും അവരും 8 നോമ്പെടുക്കുകയും മറിയത്തിന്റെ മാധ്യസ്ഥത്തിൽ തങ്ങളെ തന്നെ സമർപ്പിക്കുകയും ചെയ്യുകയാണ്. ഭാരതപ്പുഴ കടക്കാനാവാതെ ടിപ്പു തിരിച്ചു പോകുന്ന ചരിത്രമൊക്കെ നമുക്കറിയാം. കേരളത്തിലെ ക്രൈസ്തവർ പരിശുദ്ധ മറിയത്തിന്റെ സവിശേഷമായ ഒരു ഇടപെടലിന്റെ ഓർമ്മയായിട്ടാണ് 8 നോമ്പ് തിരുനാളിനെ ഇന്നും ഓർക്കുകയും ആചരിക്കുകയും ചെയ്യുന്നു. മറിയം എല്ലായിടത്തും ക്രിസ്ത്യാനികളുടെ സഹായമാണ്. സഭ ആരംഭിച്ചത് മുതൽ മറിയം എന്നും ക്രിസ്ത്യാനികളുടെ സഹായമായിട്ടാണ് ചരിത്രത്തിൽ നിലകൊണ്ടിട്ടുള്ളത്. സമാനതകളില്ലാത്ത വിധം കർത്താവിന്റെ സഭ പീഡിപ്പിക്കപ്പെടുന്ന ഒരു കാലത്തൂടെയാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നത്. പഠനങ്ങൾ പറയും ലോകത്തോരോ 5 മിനിറ്റിലും ഒരു ക്രിസ്ത്യാനി പീഡിപ്പിക്കപ്പെടുന്നു, കൊല ചെയ്യപ്പെടുന്നു. മറ്റൊരു കാരണത്തിന്റെയും പേരിലല്ല, അയാൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്നുള്ളതിന്റെ ഒറ്റ കാരണത്തിന്റെ പേരിലാണ്. അങ്ങനെ അനുനിമിഷം ബലിമൃഗങ്ങളെ പോലെ കണക്കാക്കുന്ന ക്രൈസ്തവരുടെ ഈ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും മറിയത്തിന്റെ സ്വർഗീയ സംരക്ഷണം നമുക്ക് വിലപ്പെട്ടതാണ്. മറിയത്തെ അഭയം പ്രാപിക്കാൻ ക്രിസ്ത്യാനികളുടെ സഹായമാണ് അവളെന്ന് വിശ്വസിക്കാൻ ഈ ജനന തിരുനാളിൽ നമുക്കൊക്കെയും പ്രചോദനമാവട്ടെ. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പരിശുദ്ധ കന്യകാമറിയത്തെ വിശേഷിപ്പിച്ചത് ഒരു പാഠശാല എന്നാണ്. ഈശോയിൽ വിശ്വസിക്കുന്ന ഓരോ ശിഷ്യനും നിർബന്ധമായും പഠിക്കേണ്ട പാഠശാലയാണ് പരിശുദ്ധ കന്യകാമറി. പ്രിയരെ, പരിശുദ്ധ മറിയത്തിന്റെ ജനന തിരുനാൾ നമ്മൾ ആചരിക്കുന്ന ഈ വിശുദ്ധമായ ദിവസം മറിയമെന്ന പാഠശാലയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട 3 ആത്മീയ പാഠങ്ങളെ കുറിച്ച് കൂടി നമുക്ക് ചിന്തിക്കാം. അതിൽ ആദ്യത്തെ ആത്മീയ പാഠം, തന്നെ പൊതിയുന്ന ഏത് അസ്വസ്ഥതയുടെയും ഭയാശങ്കകളുടെയും ആകുലതയുടെയും നടുവിലും സർവശക്തന്റെ മാറ്റമില്ലാത്ത വചനത്തിൽ ആശ്രയിക്കാനും ആ വചനത്തിന് സ്വയം സമർപ്പിക്കാനും സന്നദ്ധതയുള്ളവളായിരുന്നു മറിയമെന്ന പാഠമാണ്. ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേൽ ദൂതൻ കൗമാരക്കാരിയായ മറിയമെന്ന പെൺകുട്ടിയുടെ അടുത്ത് വന്ന് പറയുന്നതിനെ നമ്മൾ മംഗളവാർത്ത എന്ന് വിളിച്ചാലും, മനുഷ്യബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധം വിവാഹ നിശ്ചയം കഴിഞ്ഞ് പുരുഷനെ അറിയാത്ത ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് ചിന്തിക്കാൻ പറ്റാത്ത വിധം ആകുലപ്പെടുത്തുന്ന ഒരു സന്ദേശമാണ്. പുരുഷ സംസർഗമില്ലാതെ നീ ഗർഭിണിയാകും എന്നുള്ള വാർത്ത അവളുടെ കന്യാത്വത്തെ മുഴുവൻ പിടിച്ചുലയ്ക്കുന്ന ഒരു സന്ദേശമായി. ആകുലപ്പെടുത്തുന്ന, അസ്വസ്ഥപ്പെടുത്തുന്ന വാർത്തയെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത് ദൂതന്റെ അഭിവാദനവും അവന്റെ സന്ദേശവും കേട്ട് മറിയം അസ്വസ്ഥയായി, ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചു എന്നുള്ളതാണ്. ആകുലതയുടെയും സംശയത്തിന്റെയും അസ്വസ്ഥതയുടെയും അവസാനം മറിയം എന്താണ് ചെയ്യുന്നത്? അവൾ പറയുന്നു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. തന്നെ പൊതിയുന്ന ഏത് ആകുലതയ്ക്കും അപ്പുറം ദൈവത്തിന്റെ വാക്കിൽ ശരണം പ്രാപിക്കുകയാണ് മറിയം ചെയ്യുന്നത്. പരിശുദ്ധ കന്യകാമറിയത്തെ സഭയുടെ പാരമ്പര്യങ്ങൾ സഭാപിതാക്കന്മാർ വിളിക്കുന്നത് രണ്ടാമത്തെ ഹൗവ എന്നാണ്. ആദ്യത്തെ ഹൗവ മനുഷ്യവംശത്തിന്റെ പതനത്തിന് കാരണമായെങ്കിൽ മറിയത്തിലൂടെ മനുഷ്യവംശം വീണ്ടും എഴുന്നേൽക്കുകയും അതിന്റെ
പുനർനിർമ്മിതി നടക്കുകയും ചെയ്തുകൊണ്ടാണ് മറിയത്തെ രണ്ടാം ഹവ്വ എന്ന് വിളിക്കുന്നത്. ശുദ്ധ ഇരനേവൂസ് ഇങ്ങനെ പറയും, ഹവ്വ തന്റെ അനുസരണക്കേടിനാൽ മനുഷ്യവംശത്തിന്റെ മേൽ വരുത്തി വെച്ച കെട്ടുകൾ മറിയം അവളുടെ അനുസരണത്താലും വിധേയത്വത്താലും അഴിച്ചുവെന്നാണ് പറയും. രണ്ടാമത്തെ ഹവ്വ എന്ന് മറിയത്തെ വിളിക്കുന്നെങ്കിൽ ആദ്യത്തെ ഹവ്വയ്ക്ക് പറ്റിയ ചരിത്രത്തിലെ തെറ്റിനെ കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ അവിടെയുണ്ട്. ആദ്യ ഹവ്വയ്ക്ക് പറ്റിയത് അവൾ ദൈവത്തിന്റെ വാക്കിനേക്കാൾ തോട്ടത്തിന്റെ നടുവിലെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കും എന്നുള്ള ദൈവത്തിന്റെ വാക്കിനേക്കാൾ അത് ഭക്ഷിച്ചാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകും എന്നുള്ള പിശാചിന്റെ വാക്കിനെ വിശ്വസിച്ചു എന്നുള്ളതാണ്. സർവശക്തന്റെ വാക്കിൽ അവിശ്വസിച്ചു എന്നുള്ളതാണ് ആദ്യ സ്ത്രീയുടെ തെറ്റെങ്കിൽ മറിയം ആ ചരിത്രം തിരുത്തുന്ന രണ്ടാമത്തെ സ്ത്രീയായിട്ട് മാറുന്നത് എങ്ങനെയാണ്? ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കെന്നിൽ നിറവേറട്ടെ എന്ന് പറയുമ്പോഴാണ്. പ്രിയരെ, സർവശക്തന്റെ വാക്ക് നിറവേറും എന്ന് വിശ്വസിക്കുന്ന മനുഷ്യരിലൂടെയാണ് നമ്മുടെ ചരിത്രമൊക്കെയും മാറ്റി എഴുതപ്പെടാൻ പോകുന്നത്. നമുക്ക് ഉത്തരം കിട്ടാത്ത, നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത പ്രതിസന്ധികളുടെയോ പ്രശ്നങ്ങളുടെയോ നടുവിൽ നിൽക്കുമ്പോഴും ദൈവത്തിന് അസാധ്യമല്ലെന്ന് വിശ്വസിക്കാനും ദൈവത്തിന്റെ പദ്ധതി നടക്കാൻ ആഗ്രഹിക്കുകയും അവന്റെ വാക്കിലിടറാതെ വിശ്വസിക്കുകയും ചെയ്യുന്നവരിലൂടെയാണ് ഇന്നും രക്ഷാകര ചരിത്രം തുടർന്നു കൊണ്ടുപോകുന്നത്. മറിയം എന്ന പാഠശാലയിൽ നിന്ന് ഈ കാലത്ത് അസ്വസ്ഥതകളുടെ, ഭയപ്പെടുത്തുന്ന വാർത്തകളുടെ, ആകുലതകളുടെ ഈ കാലത്ത് നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയിക്കുന്ന ആത്മീയ പാഠത്തെ പഠിക്കാൻ ശ്രമിക്കാം. മറിയം തരുന്ന രണ്ടാമത്തെ ആത്മീയ പാഠം പരീക്ഷണങ്ങളുടെയും സഹനങ്ങളുടെയും ആകുലതകളുടെയും ഒക്കെ നടുക്ക് സാധാരണ മനുഷ്യർ പരാതികളും പരിഭവങ്ങളും പറയുന്നവരാണെങ്കിൽ മറിയം അധരങ്ങളിൽ ഒരു സ്തുതികീർത്തനം സൂക്ഷിച്ചവളാണ്. അവൾക്ക് ആകുലപ്പെടുത്തുന്നതും ഭാരപ്പെടുത്തുന്നതുമായ ഒരു സന്ദേശമാണ് രക്ഷകന്റെ അമ്മയാകാനുള്ള ക്ഷണത്തിലൂടെ ലഭിക്കുന്നതെങ്കിൽ മറിയത്തിന്റെ അധരങ്ങളിൽ നിന്ന് പരിഭവത്തിനും പരാതിക്കും പകരം നമ്മൾ കേൾക്കുന്നത് ഒരു സ്തുതിഗീതകമാണ്. മാഗ്നിഫിക്കാത്തെന്ന് തലമുറകൾ വിശേഷിപ്പിക്കുന്ന, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്നുള്ള സ്തുതിഗീതകമാണ് സഹനങ്ങളുടെ നടുക്ക്, ആശങ്കകളുടെ നടുക്ക് മറിയത്തിന്റെ അധരങ്ങൾ ഉണ്ടായത്. പരീക്ഷണങ്ങളുടെ, ഭയാശങ്കകളുടെ നടുക്ക് അധരങ്ങളിൽ ഒരു കീർത്തനം സൂക്ഷിക്കാൻ ഓരോ വിശ്വാസിക്കും സാധിക്കുന്നത്, പരാതികൾക്കും പരിഭവങ്ങൾക്കും പകരം അധരങ്ങളിൽ ഒരു സ്തുതികീർത്തനം സൂക്ഷിക്കാൻ ഓരോ വിശ്വാസിയും കൃപയുള്ളവരായി മാറുന്നത് മറിയമെന്ന ഈ പാഠശാലയിൽ നിന്ന് പഠിക്കുമ്പോഴല്ലേ. അതുകൊണ്ട് മറിയത്തിന്റെ പാഠശാലയിൽ നിന്ന് അധരത്തിലെപ്പോഴും ഒരു കീർത്തനം സൂക്ഷിക്കുന്ന ആത്മീയ പാഠം നമുക്ക് അഭ്യസിക്കാൻ ഈ ജനന തിരുനാളിൽ സാധിക്കട്ടെ. മൂന്നാമത് മറിയത്തെ വിശേഷിപ്പിക്കാവുന്നത്, മറിയത്തിൽ നിന്ന് പഠിക്കാവുന്ന പാഠം, അവൾ കൂട്ടായ്മയുടെ സ്ത്രീയായിരുന്നു എന്നുള്ളതാണ്. ഈശോയുടെ മരണത്തിന് ശേഷം ചിതറിപ്പോയ, നഷ്ടധൈര്യരായിപ്പോയ, പ്രതീക്ഷകൾ അറ്റുപോയ ശിഷ്യ സമൂഹത്തെ പെന്തക്കുസ്ത തിരുനാളിലെ അഗ്നിസ്നാനം ഏറ്റുവാങ്ങാൻ 50 ദിവസങ്ങൾ ഒരുമിച്ചിരുത്തിയത് പരിശുദ്ധ മറിയമായി. അതുകൊണ്ടാണ് നടപടി പുസ്തകത്തിൽ ലൂക്കാസ് സുവിശേഷകൻ ഇങ്ങനെ എഴുതി വെക്കുന്നത്, അവർ യേശുവിന്റെ അമ്മയായ മറിയത്തോടൊപ്പം സദാസമയം പ്രാർത്ഥനയിൽ ചെലവഴിച്ചുവെന്നാണ്. മറിയത്തോടൊപ്പം പ്രാർത്ഥിച്ചിരുന്ന ഒരു കൂട്ടായ്മയിലേക്കാണ് ദൈവിക വാഗ്ദാനങ്ങളുടെ നിറവേറലായ പരിശുദ്ധാരൂപിയുടെ അഗ്നി ഇറങ്ങി വരുന്നത്. മറിയം ഒരുമിപ്പിക്കുന്നവളാണ്, കൂട്ടായ്മയുടെ സ്ത്രീയാണ്. സഭാപിതാക്കന്മാർ മറിയത്തെ വിശേഷിപ്പിക്കുന്നത് പുരാതന സർപ്പത്തിന്റെ തല തകർത്ത സ്ത്രീ എന്നാണ്. മറിയം എങ്ങനെയാണ് സർപ്പത്തിന്റെ തല തകർക്കളാക്കുന്ന അവളാവുന്നത്? പിശാചിനെ കുറിച്ച് പറയുന്നത് അവൻ ചിതറിക്കുകയും ഭിന്നിപ്പിക്കുകയും ചെയ്യുന്നവനെന്നാണ്. സാത്താന്റെ അടിസ്ഥാന സ്വഭാവമാണ്, അവന്റെ ആദ്യ പ്രവർത്തനമാണ് ഭിന്നിപ്പും ചിതറിക്കലും അവനിടയാകും. അങ്ങനെയെങ്കിൽ മറിയം കൂട്ടായ്മയുടെ സ്ത്രീയായിട്ട് ഒരുമിപ്പിക്കുന്നവളായി മാറുമ്പോഴാണ് അവൾ ഭിന്നിപ്പിക്കുന്ന, സാത്താന്റെ തല തകർക്കുന്ന സ്ത്രീയായിട്ട് മാറും. സമാനതകളില്ലാത്ത വിധം ഭിന്നിപ്പിന്റെ ഒരു കാലത്തൂടെ കർത്താവിന്റെ സഭ കടന്നുപോവുകയാണ്. ഒരുപക്ഷെ ഇക്കാലത്ത് വിശ്വാസികളുടെ സമൂഹം ഗവേഷണം നടത്തുന്നത് പോലും ഭിന്നിക്കാനുള്ള കാരണങ്ങളെ കുറിച്ചാണെന്നുള്ളതാണ് സങ്കടകരമായ കാര്യം. അത്രമേൽ വിയോജിപ്പുകളുടെ ഒരു കാലത്ത് നമുക്ക് എങ്ങനെയാണ് ഒരുമയിലേക്കും ഐക്യത്തിലേക്കും
കൂട്ടായ്മയുടെ കൃപയിലേക്കും വരാൻ പറ്റുന്നത്. നിശ്ചയമായും കൂട്ടായ്മയുടെ സ്ത്രീയായ മറിയത്തിന്റെ പാഠശാലയിൽ നിന്ന് പഠിച്ചുകൊണ്ടാണ്. ഒരുമയുടെ കൃപ ലഭിക്കാൻ മറിയത്തിന്റെ മാധ്യസ്ഥം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മറപ്രേമിന്റെ വിഖ്യാതമായ മരിയൻ കീർത്തനങ്ങളിൽ ഇങ്ങനെ ഒരു സുന്ദരമായ പ്രാർത്ഥനയുണ്ട്. രക്ഷകന്റെ സ്നേഹപൂർണയായ അമ്മേ, പുലർക്കാല നക്ഷത്രമേ, പ്രകൃതിക്ക് പോലും അത്ഭുതകരമായ രീതിയിൽ നിന്നിൽ നിന്ന് നിന്റെ സൃഷ്ടാവിനെ നീ ജനിപ്പിച്ചു. വീണുപോയതെങ്കിലും എഴുന്നേൽക്കാൻ ശ്രമിക്കുന്ന നിന്റെ ജനത്തെ സഹായിക്കുക. വീണുപോയതെങ്കിലും എഴുന്നേൽക്കാൻ ശ്രമിക്കുന്ന നിന്റെ ജനത്തെ സഹായിക്കുക എന്ന് മറിയത്തിന്റെ സന്നിധിയിൽ വിശ്വാസത്തോടും ശരണത്തോടും കൂടി പ്രാർത്ഥിക്കാനുള്ള, അപേക്ഷിക്കാനുള്ള സുന്ദരമായ ഒരു ദിവസമാവട്ടെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജനന തിരുനാൾ നാം ആഘോഷിക്കുന്ന ഈ ദിവസം. വീണുപോയതെങ്കിലും എഴുന്നേൽക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ ജനത്തെ പരിശുദ്ധ മറിയത്തിന്റെ, ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയത്തിന്റെ സവിശേഷമായ സംരക്ഷണം വലയം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.